ശരിക്കും അത് നമ്മൾ ഇന്റർവ്യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇത്രയും കോമഡി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷെ ചേട്ടൻ ഭയങ്കര കരുത്തിലാണ്, മാത്രമേ കണ്ടിരുന്നുള്ളൂ, പിന്നെ ഷൂട്ട് ചെയ്ത സമയത്തും കുറച്ച് കണ്ടിരുന്നു. ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായി, ലൈക്ക് എസ്പെഷ്യലി ശ്രീജ ചേച്ചിയുടെയും ബേസിലൈൻ്റെയും സീൻസൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു നല്ലപോലെ കൊണ്ടു. എൻ്റെ കൂടുന്നവരെല്ലാം ആക്ച്വലി അവിടെ ഒരു കണ്ണീർ പുഴ തന്നെ ഒഴുക്കിയിട്ടുണ്ട്. എന്നാലും ബാക്കി പ്രേക്ഷകർ കണ്ടിട്ട് പറയാം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കും. ഇപ്പോൾ കണ്ടുപോലെ ആക്ച്വലി ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു ഒരുപാട് സംസാരിക്കാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെയും ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രൊമോഷൻ ടൈമിലൊക്കെയാണ് ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ സോ ഗുഡ്, ഹീ സോ ഗുഡ്, ലൈക്ക് ബേസിൽ എന്നാൽ അപ്പോൾ വളരെ ഒരു ഫീൽ ഗുഡ് മൂവി തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ കൂടെയുള്ള ആളുകളും എല്ലാവരും പറഞ്ഞിരുന്നത് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറി അവർ കണ്ടു എന്നാണ് പറഞ്ഞത്. എല്ലാവരിലും അങ്ങനെ തന്നെ എത്തട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ആ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഈസ് ബച്ചു, കാരണം ബാക്കി എല്ലാത്തിലും ഇതുപോലെ തന്നെ ബേസിലെ എൻ്റെ കുറച്ച് ഒരു കോമിക്കായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു നമ്മളെ ചിരി ഉണർത്തുന്ന കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഇതിൽ പല പേര് അദ്ദേഹത്തിന് പല ഇമോഷൻസിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ബേസിലെന്ന ആക്ടറിനെ കാണാം. ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളെടുത്ത് റെൻഡർ ചെയ്തത്, ഇപ്പം ബേസിലായിട്ട് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ തന്നെ അത്രയും ഫീലോടുകൂടി അത്രയും പുള്ളിയും ഇത് ഉൾക്കൊണ്ട് ചെയ്തൊരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് ഒരാളുടെങ്കിലും ലൈഫിൽ കൂടെ കടന്നു പോയൊരു സ്റ്റോറി ആയിരിക്കണം. ഇതിൽ പല സിറ്റുവേഷൻസും പലരും കണക്ട് ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു, ഇപ്പം ജയഹെ ആണെങ്കിലും ബാലു ജാൻവറാണെങ്കിലും. പക്ഷേ ഇതിനകത്ത് ബേസിലേറ്റൻ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ബേസിലേറ്റൻ കൊണ്ടുപോകുന്ന കുറേ ഇമോഷൻസ് ഉണ്ട്. അത് എന്താണെങ്കിലും കഠിന കടവരുമി അണ്ടകടാഹത്തിൽ കൂടെ അദ്ദേഹം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ചേച്ചി ആണെങ്കിലും ശിബ്ല ചേച്ചി ആണെങ്കിലും, കാരണം ഇവരുടെയൊക്കെ ഞാൻ അവിടെ വെച്ച് കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് ശ്രീജ ചേച്ചിയുടെയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്, ആക്ച്വലി നമ്മൾ നമ്മുടെ ഒന്ന് അച്ഛനെയൊക്കെ വിളിക്കാനാണെങ്കിലും ഒരു നിമിഷം തോന്നിപ്പോ ഈ പ്രവാസികൾക്ക് എനിക്കൊന്ന് ഒന്നുകൂടെ കണക്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഞാനിപ്പം ഗുരുന്ന് പറഞ്ഞൊരു മൂവി ജോയിൻ ചെയ്യുക, അല്ലെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഇപ്പം അതിൻ്റെ പേര് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചാക്കോച്ചൻ സുരാജേട്ടനാണ് ലീഡ് ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്തൊരു ക്യാരക്ടർ റോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ തീർച്ചയായും ഓക്കെ. ഞാനും ഭയങ്കര കണ്ടെന്താ തോന്നി, ഇഷ്ടപ്പെട്ടോ, കരഞ്ഞോ? ശരി. എപ്പോഴും ബേസിൽ നിന്നൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോമഡി ടൈപ്പ് സിനിമയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് പ്രതീക്ഷ വന്നവർക്ക് നിരാശയുണ്ട്. കാരണം ഒന്നാമത് കോമഡി പടമല്ല, രണ്ടാമത് ഒരു ഇമോഷൻ മൂവിയാണ്. അപ്പോൾ അതിനാണ് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ ഈ പ്രൊമോഷൻ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം നമുക്കറിയാലോ കോവിഡ് എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് സന്തോഷിക്കാവുന്ന ഒന്നല്ല. ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റേഴ്സിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേർക്ക് അത് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കോവിഡ് ബേസ് ഒരു ചെറിയൊരു റിലേറ്റഡ് ഒരു മൂവി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പിന്നെ ബേസിൽ എന്ന ആക്ടറിൻ്റെ വലിയൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു ഇതിൽ തന്നെ ആയി പോയിട്ടോ. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു സിനിമയിൽ, നിങ്ങളുടെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്താ നിങ്ങൾ തന്നെ ട്രാവൽ ചെയ്ത കുറേ ഇമോഷൻസ് കൂടെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ കൂടെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും, ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. കാരണം കണ്ടിറങ്ങിയ ഒരുപാട് പേര്, കാരണം എൻ്റെ ഫാമിലിക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടി പറയാറില്ല, അവരൊക്കെ സത്യസന്ധമായിട്ട് എപ്പോഴും പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടെ എനിക്കൊന്ന് പ്രായമായ ആളുകൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും, പ്രവാസികൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു മണിക്കാണോ ഷോ? ഒരു മണി ആയില്ലേ? ഒന്നരക്കാണോ ഷോ?